ഹായ്, ഞാൻ സുബിൻ മിയ. ഒരാൾ ജി എസ് ടി രജിസ്ട്രേഷൻ എപ്പോഴാണ് എടുക്കേണ്ടത്? എന്തെല്ലാം ഡോക്യുമെന്റ്സുകളാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ആവശ്യമായി വരുന്നത്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട, പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? നിങ്ങളൊരു ബിസിനസ് തുടങ്ങി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങളൊരു ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ സാധനങ്ങൾ വാങ്ങിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്, ബിസിനസിന്റെ ടേൺ ഓവർ ഒരു വർഷം 40 ലക്ഷം രൂപയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടതില്ല. 40 ലക്ഷത്തിന് മുകളിൽ നിങ്ങളുടെ ടേൺ ഓവർ പോവാനായിട്ട് സാധ്യതയുണ്ടെങ്കിലാണ് നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. മറിച്ച് നിങ്ങൾ ട്രേഡിംഗ് ആക്ടിവിറ്റി അല്ല, നിങ്ങൾ സർവീസ് ആണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് സോഫ്റ്റ്വെയർ സർവീസ് അല്ലെങ്കിൽ കോൺട്രാക്ട് സർവീസ്, കൺസൾട്ടൻസി സർവീസ്, ഇത്തരം സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ടേൺ ഓവർ 20 ലാക്സ് വരെ നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായും എടുക്കേണ്ടതില്ല. 20 ലക്ഷത്തിന് മുകളിൽ നിങ്ങളുടെ ടേൺ ഓവർ ഒരു വർഷത്തിലേക്ക് പോവാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ടേൺ ഓവർ ലിമിറ്റ് നമ്മൾ ഈ പറഞ്ഞ എമൗണ്ടിന് താഴെയാണെങ്കിൽ പോലും പല സാഹചര്യങ്ങളിലും നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് നിർബന്ധിതരാവാറുണ്ട്. കാരണം ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്താൽ ചില അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് ലഭിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ചില ടെൻഡറുകളിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജി എസ് ടി നമ്പർ ചിലപ്പോൾ കമ്പൽസറി ആയിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും കസ്റ്റമർ സൈഡിൽ നിന്ന് ചിലപ്പോൾ റിക്വയർമെന്റുകൾ ഉണ്ടാവും. ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ള ആളുകളിൽ നിന്ന് മാത്രമേ അവർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ സേവനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ടേൺ ഓവർ നിങ്ങൾ എക്സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്നത് നന്നായിരിക്കും. ഇനി എന്തൊക്കെയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു പ്രൊപ്രൈറ്ററി ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പാൻ നമ്പർ കമ്പൽസറി ആണ്. നിങ്ങളുടെ പേഴ്സണൽ പാൻ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്നത്. നിങ്ങളുടെ പാൻ നമ്പർ തന്നെയാണ് കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയിട്ട് ജി എസ് ടി നമ്പർ ആയിട്ട് മാറുന്നത്. അപ്പോൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പാൻ കമ്പൽസറി ആണ്. അടുത്തതായി നിങ്ങളുടെ ബിസിനസിന്റെ അഡ്രസ്സ് പ്രൂവ് ചെയ്യുന്നതിനുള്ള ഡോക്യുമെന്റ്. നിങ്ങൾ റെന്റഡ് പ്രിമിസസിലാണ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ റെന്റ് എഗ്രിമെന്റ്, ആ ബിൽഡിങ്ങിന്റെ ടാക്സ് അടച്ച റെസീറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ ബി എസ് എൻ എല്ലിന്റെ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ പോസ്റ്റ് പെയ്ഡ് കണക്ഷനുള്ള ബില്ല്, ഇത്തരം കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തം വീട്ടിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബിൽഡിങ്ങിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബിൽഡിങ്ങിന്റെ ടാക്സ് പെയ്ഡ് ചെല്ലാൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ലുകൾ, നമ്മൾ മുൻപ് പറഞ്ഞ ഏതെങ്കിലും യൂട്ടിലിറ്റി ബില്ലുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു ട്രേഡിംഗ് ആക്ടിവിറ്റി ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിലെ അഡ്രസ്സ് വെച്ചിട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ഇപ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ട്. പലപ്പോഴും അത് അപ്രൂവ് ചെയ്ത് കിട്ടാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ നിങ്ങളൊരു ട്രേഡിംഗ് ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൊമേഴ്സ്യൽ സ്പേസ് തന്നെ ബിസിനസ് പ്രമിസസ് ആയിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും സർവീസ് ആക്ടിവിറ്റി ആണ്, നിങ്ങൾ സോഫ്റ്റ്വെയർ ബിസിനസ് ചെയ്യണം, നിങ്ങൾ വീടിനുള്ളിൽ ഇരുന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ ആരാണോ ഈ ബിൽഡിംഗ് ഓൺ ചെയ്യുന്നത്, നിങ്ങളൊരു റെന്റഡ് പ്രമിസസിലാണെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് ഓണർ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട് തന്നെയാണെന്നുണ്ടെങ്കിൽ വീട് ഓൺ ചെയ്യുന്നത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കൺസേൺ ലെറ്ററും കൂടി ജി എസ് ടി രജിസ്ട്രേഷനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തതായി നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമായി വരും ജി എസ് ടി രജിസ്ട്രേഷനിൽ ജി എസ് ടി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട്. മറ്റൊന്ന് നിങ്ങളുടെ ഫോൺ നമ്പർ പ്ലസ് ഇമെയിൽ ഐ ഡി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ തന്നെ സ്വന്തം ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ജി എസ് ടി രജിസ്ട്രേഷന് ഭാഗമായിട്ട് വരുന്ന OTP നിങ്ങളുടെ ഈ ഫോൺ നമ്പറിൽ അല്ലെങ്കിൽ ഈ ഇമെയിലിലാണ് വരിക. അതിനുശേഷം നിങ്ങളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയാൽ തന്നെ പലപ്പോഴും റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ OTP വരുന്നത് നിങ്ങൾ ഈ കൊടുക്കുന്ന ഇമെയിലിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ ആണ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്നുള്ളത് ആധാർ കാർഡ് കമ്പൽസറി അല്ല, പക്ഷെ നിങ്ങളുടെ ആധാർ കാർഡും മൊബൈലും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആധാർ OTP വഴി ഇ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മറ്റൊന്നുള്ളത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ലൈസൻസുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഷോപ്പ് ലൈസൻസ് അല്ലെങ്കിൽ SME ലൈസൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. കമ്പൽസറി ഫീൽഡ് അല്ല എങ്കിലും നിങ്ങൾക്ക് അഡീഷണലി ആ ഒരു ഇൻഫർമേഷൻ കൂടി പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും
അത് ജി എസ് ടി രജിസ്ട്രേഷൻ കമ്പൽസറി ഫീൽഡ് അല്ല, നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷന് ശേഷം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ലഭ്യമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പാസ്ബുക്കിന്റെ കോപ്പി അല്ലെങ്കിൽ ബ്ലാങ്ക് ചെക്ക് ലീഫ്, നിങ്ങളുടെ പേര് എഴുതിയിട്ടുള്ള ബ്ലാങ്ക് ചെക്ക് ലീഫ്, ക്യാൻസൽഡ് ചെക്ക് ലീഫ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. മറ്റൊന്നുള്ളത്, നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഗുഡ്സ് ആണോ സർവീസസ് ആണോ അല്ലെങ്കിൽ ഏത് തരം ഗുഡ്സ് ആണോ നിങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. മാക്സിമം 5 ഗുഡ്സ് ആണ് നിങ്ങൾക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് കരുതി, ആ 5 ഗുഡ്സ് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ ഗുഡ്സും നിങ്ങൾക്ക് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ജി എസ് ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഡോക്യുമെന്റ്സുകൾ. GST.gov.in എന്നുള്ള വെബ്സൈറ്റിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ടെക്നിക്കാലിറ്റി അറിയുന്നില്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലിനെയോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ ഒരു ടാക്സ് കൺസൾട്ടന്റിനെയോ കണ്ടെത്തി നിങ്ങൾ പ്രൊഫഷണലി തന്നെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ചാനലിന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.